ഹലോ ഹായ്, എന്റെ പേര് ജോൺ ജോ. പെട്രോളിന്റെ വില ദിവസം ദിവസം കൂടിക്കൊണ്ടിരിക്കുക, പക്ഷെ നമുക്കാർക്കും പരാതിയില്ല, പരിപോലെ പ്രതിഷേധമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നാട് മുഴുവൻ കക്കൂസ പണിയാൻ വേണ്ടിയിട്ടാണ് ഈ വില ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കണേ എന്നുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ കാര്യം ഓർക്കാണ്ട്, അതായത് പെട്രോളിന്റെ വില ഉച്ചയിലെത്തിയെന്ന കാര്യം ഓർക്കാണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ വണ്ടി കൊണ്ടുപോയി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ബില്ല് കിട്ടിയപ്പോൾ പണിവാളി വിവരം മനസ്സിലായത്. ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചല്ലേ, എന്തെങ്കിലും ഡിസ്കൗണ്ട് വരണം എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ വീട്ടിൽ മൂന്ന് ശൗചാലയം സ്വന്തമായിട്ടുണ്ട്, ചേട്ടൻ പണിയുമ്പോൾ മൂന്നെണ്ണം കുറവ് വേണതാ മതി, എന്തെങ്കിലും ഡിസ്കൗണ്ട് തരണം. അപ്പൊ ചേട്ടൻ പറഞ്ഞു പെട്രോളിന് അങ്ങനെ ഡിസ്കൗണ്ട് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പമ്പിലും കൂടി ശൗചാലയം എന്നെ കൊണ്ട് കഴിച്ചിട്ടാണ് ആള് വിട്ടത്. അപ്പോ ഈ പെട്രോളിന്റെ വില സെഞ്ചുറടിച്ചോടുകൂടി ഞാൻ സ്വകാര്യ വാഹനത്തിലുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു. ഇപ്പൊ ഒന്നിൽ ഈ ബസ് ട്രെയിൻ അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ചിട്ടാണ് പോയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു പരിപാടി ചെയ്യാൻ പോകാൻ വേണ്ടി KSRTC സ്റ്റാൻഡിൽ ഞാൻ ബസ് കാത്തുകയായിരുന്നു. ഞാൻ ഫുൾ ടെൻഷനില്ല, എന്താന്ന് വെച്ചാൽ ഞാൻ പ്രോഗ്രാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റ്, ഇനി എന്റെ ബസ് വരാൻ തന്നെ കുറെ സമയം എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ ടെൻഷനിൽ നിൽക്കണോണ്ട് പോരാത്തിന് എല്ലാം പോരാഞ്ഞിട്ട് പെരുമഴയും നല്ല മൂത്രശങ്കയും. ഏയ്, മൂത്രശങ്ക എവിടെ കൊണ്ടുപോയി തീർക്കുന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ചുറ്റും നോക്കിയ ഒരു സ്ഥലം കണ്ടില്ല. അപ്പൊ ഞാൻ നല്ലപോലെ ചിന്തിച്ചു, എവിടെ ചിന്തിക്കുന്നു അവിടെ ശൗചാലയം എന്നാണല്ലോ. പറഞ്ഞ ശരിയായിരുന്നു, KSRTC സ്റ്റാൻഡിൽ നല്ലൊരു ശൗചാലയം ഉണ്ടായിരുന്നു. ഞാൻ നേരെ ഈ ശൗചാലയത്തിലേക്ക് വെച്ചടിച്ചു. വെച്ചടിച്ച വഴി അവിടത്തെ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഒന്നിന് ഒരു രൂപ, രണ്ടിന് രണ്ട് രൂപ എന്ന് ചോദിച്ചു. എന്താ ചേട്ടാന്ന് ചോദിച്ചു. അല്ല, ഒന്നിനാണെങ്കിൽ ഒരു രൂപ, രണ്ടിനാണെങ്കിൽ രണ്ട് രൂപ എന്ന്. എന്റെ പൊന്നു ചേട്ടാ കഴിഞ്ഞ മാസം കൂടി ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച ആളാണ് ഞാൻ, എന്നെ അങ്ങനെ കടത്തി വരണമെന്ന് പറഞ്ഞു. അപ്പൊ പമ്പില് അവിടത്തെ ചേട്ടൻ പറഞ്ഞു, ശൗചാലയത്തിലെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ആ മോൻ പമ്പില് പെട്രോൾ അടിച്ചതിന്റെ ശൗചാലയം അന്വേഷിച്ച് ഇറങ്ങിയതാണല്ലേ, ആ ശൗചാലയം നോർത്തിൽ നിന്ന് പണിത് ഇങ്ങോട്ട് വരണുള്ളൂ. ഇത് നമ്മുടെ KSRTC സ്വന്തം ശൗചാലയം, നമുക്ക് ലാഭത്തിലോടുന്ന ഒരേ ഒരു വ്യവസായമാണ്. ഒന്നിന് ഒരു രൂപ, രണ്ടിന് രണ്ട് രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പമ്പില് പറ്റിയ അമളിക്ക് ശേഷം ഞാൻ എവിടെ ചെന്നാലും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. അപ്പൊ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഈ ഒന്നിന് ഒരു രൂപ, രണ്ടിന് രണ്ട് രൂപ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ്, ലിറ്ററിനാണോ കിലോക്കാണോ എന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, ആ അതങ്ങനെയല്ല മോനെ, അത് അൺലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു. ആശ്വാസം. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ വേറെ എവിടെ ചെന്നിട്ട് ചില്ലറയില്ലാണ്ട് പോയാലും ഒരിക്കലും ശൗചാലയത്തിൽ ചില്ലറയില്ലാണ്ട് പോയിരുന്നത്. കാരണം ഇപ്പൊ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, 147 രൂപയ്ക്ക് സാധനങ്ങൾ മേടിച്ചു, 150 രൂപ കൊടുത്തു. അപ്പൊ ആ ചേട്ടൻ പറയും ചില്ലറയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോന്ന് പറയാം. ഇതേ സമയം നമ്മൾ ഈ ഒരു ശൗചാലയത്തിൽ ചെന്നിട്ട് ഒരു ഒന്നോ രണ്ടോ രൂപ ഇവിടെ വരുത്തിന് ഒരു 10 രൂപ എടുത്ത് കൊടുത്തു. ചേട്ടൻ എന്തായാലും പറയും ബാക്കിയില്ല എന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ബാക്കിക്ക് എന്തെങ്കിലും എടുത്തോളാം, ബാക്കിയുള്ള എന്താണെന്ന് നമുക്കറിയാം. അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ പേഴ്സിന്റെ ഇതുവരെ തപ്പാത്ത കളങ്ങൾ തപ്പി ചില്ലറ കണ്ടുപിടിക്കും. അങ്ങനെ നോക്കിയപ്പോ എനിക്കും കിട്ടിയ ഒരു 3 രൂപ ചില്ലറ. ഈ 3 രൂപയിൽ നിന്ന് ഞാൻ 1 രൂപ കൊടുത്തിട്ട് ചേട്ടന് കൊടുത്തിട്ട് ഞാൻ ശൗചാലയത്തിലേക്കാണ് നടന്നു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ശൗചാലയം ഞാൻ അപ്പോളെ ശരിക്കും ശ്രദ്ധിക്കണേ. പുറമേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ശൗചാലയം എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ഭയങ്കര ശോകമാണ് ഇതിന്റെ അകം. അതായത് വെള്ളം തളം കെട്ടി കിടക്കുന്ന തറ, ചെളി പിടിച്ച ചുമര്, സർവോപരി സുഗന്ധം വമിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പോ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഞാൻ റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രചോദനമായി കാണുന്ന രണ്ട് ആൾക്കാരുള്ളത്, ഒന്ന് റോമ സാമ്രാജ്യം കത്തിരിഞ്ഞ സമയത്ത് വീണ വായിച്ച രാജാവ്, രണ്ട് ശൗചാലയത്തിന്റെ പുറത്ത് കാശ് കടിക്കേറിക്കുന്ന ചേട്ടൻ. ഈ ചേട്ടന് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിനും ചിരിച്ചുകൊണ്ട് നേരിടാൻ പറ്റും. അപ്പൊ ഈ ശൗചാലയത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ആഞ്ഞൊരു ഡീപ് ബ്രത്ത് എടുത്തു. അങ്ങനെ വേണം അതിൻ്റെ കയറാൻ. അതായത് വെള്ളത്തിൽ നമ്മൾ ഇതിടില്ലേ കൂപ്പുത്തണ പോലെ ഒരു ആഞ്ഞൊരു ശ്വാസം എടുത്തിട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ. നടക്കുമ്പോ പെരുവരലും നീ ശരീരമൊക്കെ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് വേണം പോവാൻ. അപ്പോഴാണ് നിത്യജീവിതത്തിൽ യോഗ, കളരി എന്നിവ നമ്മൾ പഠിക്കണമെന്ന് പറയണതിന്റെ കാര്യം എന്താന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ പെരുവരലും നീ ഞാൻ മുന്നോട്ട് നടക്കുമ്പോ ഈ ചുമരിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. ചുമരിൽ ശ്രദ്ധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗുഹാ മനുഷ്യനിൽ നിന്ന് പരിണമിച്ച് ഫ്ലാറ്റ് മനുഷ്യനിൽ എത്തി നിൽക്കുമ്പോഴും ഒരു ചുമര് കണ്ടാൽ നമ്മളപ്പോ പടം വരയ്ക്കും. അത് ഗുഹയായാലും ശരി, ശൗചാലയായാലും ശരി. അപ്പോ സ്ത്രീ സൗന്ദര്യത്തിന്റെ വല്ലാത്ത സങ്കല്പങ്ങൾ വരച്ച് വെച്ചിട്ടുള്ള ഒരു ചുമരാണ് ഈ ശൗചാലയത്തിനുള്ളത്. ഇതിന്റെ ചോട്ടില് ഇതിന്റെ ഈ രൂപത്തിന്റേത് എന്ന് തോന്നിക്കുന്ന പേര്, ഫോൺ നമ്പർ, റൂട്ട് മാപ്പ് വരുന്നു. അപ്പോ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ശൗചാലയത്തിൽ കാര്യം സാധിക്കാൻ അലോട്ട് ചെയ്തിട്ടുള്ള സ്ഥലമുണ്ട്. അതെന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കാര്യം സാധിക്കുമ്പോൾ നേരെ മുന്നിൽ ഇങ്ങനെ ഈ ചുമരിൽ നോക്കാം, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കാം, അല്ലെങ്കിൽ താഴേക്ക് നോക്കാം. ഒരു പൊടിക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് നമ്മൾ തിരിഞ്ഞാൽ അന്യന്റെ കാര്യത്തിൽ ഇടപെടേണ്ടി വരും. വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം ഈ ഇവിടെ കാര്യം സാധിച്ചുകൊണ്ടിരിക്കില്ലേ. അത് കഴിഞ്ഞ് വളരെ ഫോക്കസ്ഡ് ആയി ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് വളരെ ഫോക്കസ്ഡ് ആയി ഞാൻ കാര്യം സാധിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ 1-2 മിനിറ്റില് ഞാൻ എന്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മറന്നു. ഞാൻ പ്രോഗ്രാമിന് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളത് മറന്നു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ലേറ്റ് ആയി എന്നുള്ളത് മറന്നു. എല്ലാ കാര്യം സത്യത്തിലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞ പോലത്തെ ഒരു ഫീലായിരുന്നു. സത്യത്തിൽ ഇതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. അതായത് നമ്മൾ കേറുമ്പോ ഒരു ഡീപ് ബ്രത്ത്,
പിന്നെ ഒരു യോഗ, പിന്നെ ഫോക്കസ്. അപ്പോ ആ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ശൗചാലയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് പുതിയൊരു മനുഷ്യനായിട്ടാണ്. അപ്പോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ, ഈ KSRTC സ്റ്റാൻഡിൽ ഒരു ചേട്ടനും ചേച്ചിയും പൂരലമ്പ്, ചേട്ടൻ ഫുൾ റോങ് ആയിക്കൊണ്ടിരിക്കുന്ന ചേച്ചീനെ കൈവയ്ക്കുന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സംഘർഷാവസ്ഥ ഒഴിവാക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് എന്റെ പോക്കറ്റിലുള്ള ബാക്കി ഒരു എടുത്താ ചേട്ടൻ്റെ പോക്കറ്റിൽ എടുത്ത് തുടങ്ങി, ചേട്ടാ വേഗം ശൗചാലയത്തിൽ ചെന്ന് ഒന്ന് കാര്യം സാധിച്ചിട്ട് ഇറങ്ങി വന്നാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാം. എന്റെ ജോണ് ശൗചാലയത്തിന് ഇത്രയധികം കോമഡി ഉണ്ടെന്നും ഇത്രയധികം ഡീറ്റെയിൽ ഉണ്ടെന്നും ഒക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. നമ്മളൊക്കെ ഇവിടെ പോകാറുള്ളതാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ. അടിപൊളി കേട്ടോ, ഒബ്സർവേഷൻ വളരെ നന്നായിരിക്കുന്നു. അതെ, ചിരിച്ച് ശ്വാസം പോയി. അസാധ്യമായ ഒബ്സർവേഷൻ, അതിനെ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് സാബു. ഇതിനകത്ത് ഒരു പ്രാവശ്യമെങ്കിലും കേറാതെ മലയാളി ഉണ്ടാവില്ല. അത്യാവശ്യം ഒരുവിധം ഒരു 90% മലയാളികളും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ ആണെങ്കിലും എവിടെയാണെങ്കിലും ശരിക്കും എനിക്ക് രോമാഞ്ചം വന്നേ ശൗചാലയത്തിന്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളെ ഗുഹാമനുഷ്യം വളർന്ന് ഫ്ലാറ്റിൽ എത്തിയാലും അതിന്റെ ഒരു ക്രാഫ്റ്റ് ശ്രദ്ധിച്ചായിരുന്നു. അതിനെ എവിടെ കൊണ്ട് കണക്ട് ചെയ്തു എന്നുള്ളതാണ്, നമ്മൾ മാറില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അവിടുത്തെ. കറക്റ്റ് അല്ലേ അത്? എന്നിട്ട് ആ വരച്ചു വെക്കുന്നതും അതിന് താഴെ നമ്പർ എഴുതുന്നതും എല്ലാം. അപ്പൊ അത് ഭയങ്കര ഉഗ്രനായിട്ട് ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് അതിന് തമാശയോട് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് ഉഗ്രൻ സ്ക്രിപ്റ്റ്. സാധാരണ എൻ്റെ അടുത്ത് ഒരു സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ ജീവിതമോ ഒക്കെ വന്ന് പറയുമ്പോൾ ഞാനിത് വിഷ്വലൈസ് ചെയ്യാറുണ്ട്. ഒരു സിനിമയുടെ കഥ വന്ന് ചേച്ചി തെറ്റായ സ്ഥലത്ത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് ഞാൻ ശരിക്കും ഒരു സിനിമ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററോ വന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമ മുഴുവൻ വിഷ്വലൈസ് ചെയ്യും എൻ്റെതായ രീതിയിൽ, കാരണം എൻ്റെ ക്യാരക്ടർ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പറഞ്ഞപ്പോൾ മുഴുവൻ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് സത്യമായിട്ട് ഞാൻ അതാ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ സ്മെൽ അടിച്ചു ജോൺ. അത് സാബുണ്ട ചിരിച്ചിരിച്ച് മൂത്രം ഒഴിച്ചായിരിക്കും. എനിക്കത് ഫീൽ ചെയ്തിട്ട് എനിക്ക് അങ്ങ് അറച്ചിട്ട് പാടില്ലായിരുന്നു സത്യം. ജോൺ ഒന്നും പറയാനല്ല, ശരിക്കും പറഞ്ഞ ഇതുപോലെ വന്ന് നിന്നിട്ട് ഇത്രയും ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് നിസ്സാര പണിയല്ല ജോണ്. അത് ഇത് ശരിക്കും എല്ലാം അനുഭവിച്ചിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വെറുതെ ഒരാൾ കയറി നിന്നിട്ട് സംസാരിച്ച് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല. ഒറ്റക്ക് വന്ന് നിന്നിട്ട് പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ അപാരമായിട്ടുള്ള കഴിവാണ്. ബിഗ് സല്യൂട്ട്. അപ്പൊ ജോണെ, ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. Q7 ടെൻഡോൾ നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ. രോഗാണുക്കളിൽ നിന്ന് പ്രതിദിന പരിരക്ഷ 10 മടങ്ങ് കൂടുതൽ കരുത്തോടെ Q7 ടെൻഡോൾ. അല്ല, ഇത് ചെയ്തില്ലെങ്കിൽ ഒരു മിമിക്രി കലാകാരൻ അല്ലെങ്കിൽ കോമഡി പ്രസന്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് പെർഫോം ചെയ്ത ഈ കലാകാരന് ഈ ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ. ശരിയല്ലേ? ₹100,000. എനിക്കെത്തുന്നില്ല. ഇത് പിന്നെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ആദ്യമായിട്ട് ഗോൾഡൻ ബസർ വാങ്ങിക്കുന്ന ആളാണ്. ഫസ്റ്റ് വാങ്ങിക്കുന്ന ആളാണ്.